നമസ്കാരം മരളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാളിലെ തോൽവി ദേശീയ തലത്തിൽ ബി ജെ പിയുടെ അടിപതറിയതിൻ്റെയും നരേന്ദ്രമോദിയുടെ പ്രഭ മങ്ങുന്നതിൻ്റെയും സൂചനയും. കോവിഡ് മഹാമാരിയിൽ രാജ്യത്ത് കൂട്ടച്ചിതകൾ ഉയരുകയും ശ്വാസവായു കിട്ടാനില്ലാതെ ആയിരങ്ങൾ മരിച്ചു വീഴുകയും ചെയ്യുന്ന ദയനീയ അവസ്ഥ നരേന്ദ്രമോദിയുടെ വൻ പരാജയമായാണ് ലോകം തന്നെ ഇപ്പോൾ വിലയിരുത്തുന്നത്. അതിൽ ബി ജെ പിയും ഇപ്പോൾ ആത്മപരിശോധനയ്ക്ക് തയ്യാറാവുകയാണ്. ഒരു വർഷം കൂടി കോവിഡ് മഹാമാരി ഇത്തരത്തിൽ നാശം വിതച്ച് തുടരുകയും ലോകത്തെ ഏറ്റവും വലിയ ദുരന്തഭൂമിയായി ഇന്ത്യ മാറുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മോദിയുടെ ഇമേജ് ലോകഭൂപടത്തിൽ ഇടിയുന്നതിൻ്റെ സൂചനയാണ് ബംഗാളിലെ തോൽവിയെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ. കേന്ദ്ര ഇൻ്റലിജൻസ് ഏജൻസികളുടെ കണക്കുകൂട്ടൽ തെറ്റിച്ചുകൊണ്ട് പശ്ചിമ ബംഗാളിൽ നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങിയ സാഹചര്യത്തിൽ ബംഗാൾ തോൽവി പഠിക്കാൻ ബി ജെ പി കേന്ദ്ര സമിതിയെ നിയോഗിക്കുകയാണ്. ഏതു തരത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നാലും 125 സീറ്റുകൾ ബംഗാളിൽ ലഭിക്കുമെന്നായിരുന്നു മോദിയും അമിത്ഷായും നിയോഗിച്ച ഏജൻസികളെല്ലാം നിരന്തരം പറഞ്ഞിരുന്നത്. 150 കൂടുതൽ സീറ്റുകൾ തൃണമൂലിന് ലഭിക്കും എന്നുള്ള പൊള്ളയായ റിപ്പോർട്ടുകൾ മതിമറന്നിരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. ഒരു രാജ്യം ഒരു കൊടി ഒരു പാർട്ടി എന്ന തലത്തിൽ ബി ജെ പി എത്തിക്കാൻ കൊതിച്ചിരുന്ന മോദിക്കും അമിത്ഷായ്ക്കും ഇപ്പോഴും ബംഗാൾ തോൽവിയെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് 294 നിയമസഭയിൽ 77 അംഗങ്ങളെയാണ് ബി ജെ പിക്ക് ലഭിച്ചത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ബി ജെ പി പ്രവർത്തകരെ അടിച്ചു നിരപ്പാക്കിയപ്പോൾ അതിനെ ചെറുക്കാൻ രാജ്യം ഭരിക്കുന്ന ബി ജെ പിക്ക് സാധിച്ചില്ല എന്ന വിമർശനം പാർട്ടിയുടെ ബംഗാൾ ഘടകത്തിൽ നിന്ന് ഉയരുകയും ചെയ്തിരുന്നു. താമരചിഹ്നത്തിൽ വിജയിച്ച സ്വന്തം MLA മാർക്ക് സുരക്ഷ നൽകാൻ പോലും ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്ന ആക്ഷേപം ബംഗാൾ ഘടകം ഉന്നയിച്ചു. ഒപ്പം ബംഗാൾ ഘടകത്തിൽ ഗ്രൂപ്പ് തിരിഞ്ഞ ആരോപണങ്ങൾ ഉയരുകയും ചെയ്തു. ഇതിനിടെയാണ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച 77 BJP MLA മാർക്കും കേന്ദ്രസേനയുടെ എക്സ് കാറ്റഗറി സുരക്ഷ ഏർപ്പെടുത്താൻ തീരുമാനിക്കുന്നത്. CISF CRPF സേനാംഗങ്ങൾക്കായിരിക്കും MLA മാർക്ക് സുരക്ഷയൊരുക്കാനുള്ള ദൗത്യം നൽകിയിരിക്കുന്നത്. ബംഗാളിൽ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന സംഘർഷങ്ങളിൽ കേന്ദ്ര സുരക്ഷാ ഏജൻസികളും കേന്ദ്രത്തിൽ നിന്നുള്ള ഉന്നതാധികാര സമിതിയും നൽകിയ റിപ്പോർട്ട് പരിഗണിച്ചാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സുരക്ഷ ഏർപ്പെടുത്തിയത്. 15 MLA മാർക്ക് Y കാറ്റഗറി സുരക്ഷയും പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിക്ക് Z കാറ്റഗറി സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിനു പിന്നാലെയാണ് ബംഗാൾ തോൽവി ആധികാരികമായി പഠിക്കാനും ഭാവിയിലെങ്കിലും മമതാ ബാനർജിയെ പഠിപ്പിക്കാനും ബി ജെ പി ബംഗാളിൽ തോൽവി പഠിക്കാൻ സമിതിയെ വച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ബി ജെ പി അധ്യക്ഷൻ JP നദ്ദയും നേരിട്ട് 1.5 മാസം പ്രചാരണം നടത്തിയിട്ടും മമതയുടെ തേരോട്ടത്തെ ചെറുക്കാൻ കഴിഞ്ഞിരുന്നില്ല. വീൽ ചെയറിലിരുന്ന് മമത നടത്തിയ പ്രചാരണത്തിൻ്റെ അടുത്തെത്താൻ പോലും സൂപ്പർമാൻ പദവിയിൽ തിളങ്ങുന്നതായി ദേശീയ മാധ്യമങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും കഴിഞ്ഞിരുന്നില്ല. മോദിയുടെ പ്രഭ ഇക്കാര്യത്തിൽ മങ്ങുന്നുവെന്ന പ്രതീക്ഷ ഒരിക്കലും ബി ജെ പി നേതൃത്വത്തിൽ ഉണ്ടായിരുന്നില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി 18 സീറ്റിൽ വിജയിച്ചുവെങ്കിലും ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുൻപ് വിജയിച്ചതിലെ 10 ലോക്സഭാ മണ്ഡലങ്ങളിലും ബി ജെ പി പിന്നിലായിരിക്കും. ഈ തോൽവിയാണ് ബി ജെ പി നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്നത്. ബംഗാളിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരായ ദേവാശ്രീ ചൗധരിക്കും ബാബുൽ സുപ്രിയോയ്ക്കും അവരുടെ മണ്ഡലങ്ങളിൽ പഴയ ലീഡ് നിലനിർത്താൻ പോലും കഴിഞ്ഞില്ല. റായ്ഗഞ്ചിലും അസനോളിലും വോട്ടുകൾ ചോർന്നതോടുകൂടിയാണ് ബി ജെ പി ആശങ്കപ്പെടുന്നത്. 2019 തെരഞ്ഞെടുപ്പിൽ വടക്കൻ ബംഗാൾ ബി ജെ പി 8 സീറ്റുകളിൽ വിജയിച്ചിരുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റിൽ മാത്രമാണ് ബി ജെ പിക്ക് ലീഡ് നിലനിർത്താനായത്. ബി ജെ പി MP ആയ ലോകേന്ദ്ര ചാറ്റർജിക്ക് അദ്ദേഹത്തിൻ്റെ തട്ടകമായ സൻസുരാഗ് ലോക്സഭാ മണ്ഡലത്തിൽ ലീഡ് നേടാൻ സാധിച്ചില്ല. 2019 തൃണമൂലിൽ നിന്നും ബി ജെ പി പിടിച്ചെടുത്ത മിഡ്നാപൂർ ലോക്സഭാ സീറ്റിലും ബി ജെ പി പിന്നോക്കം പോയി. വടക്കൻ ബംഗാളിൽ കനത്ത തിരിച്ചടിയാണ് പാർട്ടിക്കുണ്ടായത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ 8 സീറ്റിലും ബി ജെ പി വിജയിച്ചിരുന്നു. മാൾഡ സൗത്തിൽ മാത്രമാണ് അന്ന് കോൺഗ്രസ് വിജയിച്ചത്. ഇവിടെ തൃണമൂൽ കോൺഗ്രസിന് സീറ്റുണ്ടായിരുന്നില്ല. പശ്ചിമബംഗാളിൽ തൃണമൂൽ തരംഗം വന്ന ശേഷവും കോൺഗ്രസിനും CPMനും അവശേഷിക്കുന്ന ശക്തി കേന്ദ്രങ്ങളിലും തൃണമൂൽ കോൺഗ്രസ് ആധിപത്യം നേടിയിരുന്നു. അതായത് കോൺഗ്രസിൻ്റെയും ഇടത് പാർട്ടികളുടെയും പരമ്പരാഗത വോട്ടുകൾ തൃണമൂൽ കോൺഗ്രസിലേക്ക് ചോർന്നുവെന്നതും ബി ജെ പിയുടെ ആശങ്ക ഉയർത്തുന്നുണ്ട്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് 4 ലോക്സഭാ മണ്ഡലങ്ങളിൽ മുന്നിലെത്തുകയും ചെയ്തിരുന്നു. 2024 പൊതു തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന ബി ജെ പിക്ക് ബംഗാൾ തോൽവി ഒരു സൂചനയോ എന്നതിന് പ്രസക്തമായ ചോദ്യമാണ്. അസമിൽ പ്രതീക്ഷിച്ച മിന്നുന്ന വിജയം ബി ജെ പി നേടിയതുമല്ല. ശക്തമായ പ്രതിപക്ഷമായി കോൺഗ്രസ് അവിടെ നിലനിൽക്കുന്നു എന്നതാണ് BJP ആശങ്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.